കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ആരാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ പറഞ്ഞു തരാം. എന്തായാലും നമുക്ക് വീട്ടിനകത്തേക്ക് പോവാം. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു കൊച്ചു വീട് വെക്കണമെന്ന്. അങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് പ്രചോദനമായി മാറിയിരിക്കുകയാണ് ഒഡീഷ ദമ്പതികളായ അഭിജിത്ത് ആൻഡ് കനക. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സ്വന്തം ജനിച്ചു വളർന്ന ഒരു സ്ഥലത്ത് വീട് വെക്കാനാണ് ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു വീട് വെക്കാം എന്നൊരു താല്പര്യം വന്നത്? അതെ, എല്ലാവരും നമ്മൾ ഇവിടെ വെക്കണമുണ്ടോ, പിന്നെ പിള്ളേർക്ക് കേരള ഇഷ്ടം, നാട്ടില് നമ്മള് ഉദ്ദേശിച്ച് നാട്ടില് വെക്കാം. പക്ഷേ ഇച്ചിരി നമ്മൾക്ക് ജോലിയിൽ എങ്ങനെ ഹെൽപ്പ് ആയി, വീട്ടിൽ ഇവിടെ വെക്കണോ സൗറി ചെയ്യണോ, അപ്പോൾ അവരെല്ലാം ഹെൽപ്പ് ചെയ്യൂ അങ്ങനെ പറയുകയാണെങ്കിൽ, പിന്നെ പിള്ളേർക്ക് ഇവിടെ എല്ലാം ഇഷ്ടമുണ്ടോ, വലിയമ്മനെ ഒട്ടു പോകില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ സ്ഥലം മേടിക്കണോ പറഞ്ഞു. അപ്പോൾ സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഗവൺമെൻറ്റിൽ 400,000 കാശ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ഒരു കാര്യവും പേപ്പർ ചെയ്ത് എല്ലാം ഉണ്ടാക്കി, അപ്പോൾ ഒരു വീട്ടിൽ എല്ലാവരും ഹെൽപ്പിൽ വീട്ടിൽ അങ്ങനെ വെച്ചു. എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ വീട് വെക്കുക എന്നത്, പലർക്കും പ്രചോദനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് കണ്ടിട്ട് അല്ലെങ്കിൽ വീട് വെച്ചപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് എന്താണ് പറയുന്നത്? എല്ലാരും പറയുന്നത് സന്തോഷമായി, അത് പറയൂ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെയ്ത് വടക്കെ വീട്ടിലും ഉണ്ടായല്ലോ, പിന്നെ ചിലവ കാശ് കുറച്ച് കൊണ്ടോ കയ്യില്, അങ്ങനെ പറയൂ അങ്ങനെ പറയോ. എന്താ എങ്ങനെയാണ് എല്ലാവരുടെ റെസ്പോൺസ് ഒക്കെ? എത്ര വർഷത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വീട് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്നത്? നേരത്തെ അങ്ങനെ എനിക്ക് ഒരു എപ്പോൾ ആഗ്രഹമുണ്ടായി ഒരു വീട് വെക്കണോ. പക്ഷെ എല്ലാവരും കൊറേ സാധനം മേടിക്കും ഇത് ചെയ്യും, എല്ലാവർക്കും ഒരു പേരെ വരെ ആഗ്രഹം. പക്ഷെ നമ്മളെ രണ്ടുപേർക്ക് സ്വന്തമായിട്ട് ഒരു വീട് നമ്മൾക്ക് വേണം. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച് അപ്പോ പിന്നെ കേരളത്തിലെ ആ വീട് നമ്മളെ അത് ചിന്തിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് കേരളത്തിലെ വീട്ടിലായി, ചിലപ്പോ ദൈവത്തിലെ ഇത് ഉണ്ടാവും, അപ്പൊ പെട്ടെന്ന് അങ്ങനെ ആയില്ല. അപ്പൊ ഈ സ്ഥലം വിൽക്കണം, ഈ സൈഡില് നമ്മുടെ ബാക്കിലെ സ്ഥലം നോക്കിട്ട് പിന്നെ ഇഷ്ടമല്ല, പിന്നെ ഈ സ്ഥലം വാടകയ്ക്ക് ഉണ്ടായാലോ പിന്നെ ഈ സ്ഥലം വിൽക്കണം. പിന്നെ ഒരു സൈഡിലെ വീട്ടുകാരൊക്കെ ചോദിച്ചാൽ നമ്പർ തരാം, പിന്നെ നമ്പർ തരായിട്ട് പിന്നെ അവര് പറഞ്ഞ് വിൽക്കണം, ഓണർ പറഞ്ഞു വിൽക്കണേ. പിന്നെ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞ് ഇത് മുനിസിപ്പാലിറ്റിയിലേക്ക് ആശ കിട്ടും, ഇങ്ങനെ ഇങ്ങനെ നോക്കാം, എല്ലാ ഈ പേപ്പറൊക്കെ റെഡിയാക്കണം, അത് റെഡിയാക്കി വൈകാൻ നടക്കണം പോവാണ്, പോയിട്ട് പിന്നെ ചെയ്തിട്ട് കേരളത്തില് വീട് വെക്കണ ഒഡീഷൻ തന്നെ വീട് വെച്ചാൽ മതി എന്നാരെങ്കിലും പറഞ്ഞു കുടുംബക്കാരൊക്കെ? അല്ല, കുറെ ആൾക്കാർ ഇവിടെ വീട് മേടിച്ച് പിന്നെ വീട് പുതിയ വീട് വെച്ചാണ്. നമ്മുടെ അകച്ച് ഇവിടെ തന്നെ പിള്ളേരൊക്കെ ഇഷ്ടമാണ്, നമുക്ക് ഇവിടെ ചെയ്യാൻ നോക്കാം എന്തൊക്കെയാവും. ഫസ്റ്റ് സ്ഥലം മേടിച്ച് എട്ട് കൂടുതലും നമ്മൾ കൊണ്ട് ഇവിടെ തന്നെ ആളെ ഹെൽപ്പോ എല്ലാവരും നമ്മൾ കൂടുതൽ നിൽക്കും എങ്ങനെ പറഞ്ഞു, അത് ഫസ്റ്റ് കാര്യം. അപ്പൊ അത് അവർ നമ്മള് പറഞ്ഞു നിങ്ങൾ ചെയ്തോ നമ്മളെ ഉണ്ടോ, അപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടി ഇതായി. അപ്പൊ ആഗ്രഹം ചെയ്യുക, എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പറയണമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അനുസരിച്ചിട്ട് പിന്നെ നമ്മള് സ്റ്റാർട്ടായി. അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടല്ലേ കേരളത്തിൽ? ഇവിടെ ചേച്ചിമാരുണ്ട്, പക്ഷേ എട്ടക്കൂട് തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ജോലിയിലെ ആള് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, ഫസ്റ്റ് അവർ വന്നിട്ടുണ്ടോ. പിന്നെ രണ്ടാമത്തെ നമ്മള് ബന്ധുക്കളുണ്ടോ, ഇവര് എൻ്റെ ഭർത്താവില് വലിയ അച്ഛനില്ല മോനും ഉണ്ടോ, അവരെ ചെയ്തിട്ടുണ്ടോ, എൻ്റെ അന്യത്തി ചേച്ചിമാരെ അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എട്ടക്കൂട് തന്നെ എൻ്റെ ഇവിടെ തന്നെ ആൾക്കാരെ മലയാളിക്കാരെ ജോലിയിൽ അവരെ ഫസ്റ്റ് എനിക്ക് എപ്പോൾ വരും, എത്ര കഷ്ടപ്പെട്ടില്ല ജോലി ചെയ്യണമുണ്ടോ. അപ്പോൾ ഒരു വീട്ടിൽ വെച്ച ചിലപ്പോൾ ഞാൻ പറയും നമ്മളെ ഇവിടെ വെക്കണ പെട്ടൂല, എന്താ പെട്ടൂല, എല്ലാവരും ഒരു കൊല്ലല്ലേ ഇവിടെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പിന്നെ നമ്മളെ ഉണ്ടോ. പക്ഷെ ശരിക്കും അവർ പറഞ്ഞ കാര്യം അവരെ ശരിയായി, അവരെ ഹെൽപ്പ് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ട്. എത്ര വർഷമായി കേരളത്തിൽ എത്തിയിട്ട്? ഇരുപത്തിരണ്ട് വർഷമായി. ആരാണ് ആദ്യം വരുന്നത്? ഞാൻ ഫസ്റ്റ് ആദ്യം വരുന്നത്. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ഇവിടേക്ക് കല്യാണം ചെയ്തിട്ട് കൊണ്ടുവന്നു. പേടി ഉണ്ടായിരുന്നു ആദ്യം കേരളത്തിലേക്ക് വരുന്ന സമയത്ത്? എങ്ങനെയാ, ഭാഷ അറിയില്ല? അത് ഭാഷ അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ 2 ദിവസം ട്രെയിനിൽ വരുമ്പോ എനിക്ക് ഭയങ്കര പേടിയുണ്ടായി, ആരും ഇവിടെ ഇല്ല, പരിചയക്കാരില്ല,
ഇവരെ എവിടെ കൊണ്ടുപോകണമുണ്ടോ, പല പല ടി വിയിൽ കാണിക്കണമുണ്ടോ, അങ്ങനെ അങ്ങനെ സംഭവം അതേ ആവും. അങ്ങനെ ചിന്തിച്ചിട്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നു. ഇവിടെ വരുമ്പോ ഒരു ഭാഷ മനസ്സിലാവില്ല, ആരും കൂടുതൽ സംസാരം ചെയ്യണം പറ്റൂല, അതേ ഏറ്റവും കൂടുതൽ തന്നെ ഇതുണ്ടായി. പിന്നെ ഇടയ്ക്ക് ചേച്ചിമാരും ഉണ്ടാവും, അവര് വരും, എവിടേക്ക് ഒറ്റയ്ക്ക് പോണ പറ്റൂല, വടി അറിയില്ലല്ലോ, പിന്നെ ആർക്കും ചോദിക്കണ പോലെ പറ്റൂല, വാസ അറിയില്ല. പിന്നെ അത് ചെയ്തിട്ട് ചെയ്തിട്ട് പിന്നെ 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 കുറച്ച് കുറച്ച് പഠിച്ച് നമുക്ക് ഫസ്റ്റ് പണി ഗാർഡൻ ജോലി ചെയ്യണം. നമ്മുടെ ചേട്ടൻ ആ പണി ചെയ്യണം ഫസ്റ്റ്. നമ്മുടെ ഈ ചെടി ചട്ടി വെക്കണോ, പുല്ലി നടാനോ, പുല്ലി ചെത്തണോ, ഈ പൂച്ചെടിയൊക്കെ സൈസൊക്കെ വെക്ക, കട്ടിയൊക്കെ സേഫ് ആക്കണം, ഈ ചട്ടിയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യണം, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണം, അത് ഫസ്റ്റ് പറഞ്ഞ ആ പണി ചെയ്തിട്ട്. ഇപ്പം ഇപ്പൊ രണ്ടുപേരും എന്താ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഗാർഡൻ പണി ചെയ്യണോണ്ടോ, ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാ വീട്ടിലും ഫുഡും ഉണ്ടാക്കും, പിന്നെ അടിക്കണോ തുടക്കണോ, ജോലി വീട്ടിലെ ജോലി എല്ലാം ഞാൻ പോയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ വരാൻ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞല്ലോ, കേരളം എങ്ങനെയുണ്ട്, ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മനസ്സിലായി, നല്ല ആളോ, നമ്മളെ നാട്ടിൽ പോലെ ഇല്ല, എല്ലാരും ഒരു മനസ്സിലാവില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പരിചയം ഇല്ലെങ്കിൽ ആൾക്കാർ ചിരിക്കും, അതേ ഏറ്റവും നല്ല എനിക്ക് അവിടെ ഇഷ്ടമുണ്ട്. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇഷ്ടപ്പെട്ടില്ല കാര്യം അങ്ങനെ ഒന്നും ഇല്ല, കൂടി അങ്ങനെ ആയിട്ടില്ല. പക്ഷെ എല്ലാവരും നമ്മൾക്ക് ഹെൽപ്പ് വേണ്ടി എല്ലാവരും നമ്മൾ അറിയില്ല, ഒരു കാര്യം ചോദിക്കൂ, ഷെയർ ചെയ്യൂ. ഞാൻ എന്റെ ജോലിയിലല്ലേ, നിങ്ങൾക്ക് ചെയ്യണ പെട്ടില്ലെങ്കിൽ നമ്മളെ നിങ്ങൾ കൂടിയിൽ വര, അങ്ങനെ പറഞ്ഞിട്ട് അവരെ ചെയ്യും. പക്ഷെ നമ്മളെ നാട്ടിൽ ഈ കാര്യം ഇല്ല, ഒരാളെ ഹെൽപ്പ് വേണ്ടി നമ്മളെ ചോദിക്കണെങ്കിൽ അവർ ചെയ്യൂല. അവരെന്താ വിചാരിക്ക്, അവർ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ ആള് നല്ല ഇതായിട്ട് പോകും, അപ്പൊ ഹെൽപ്പ് ചെയ്യണ്ട. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല, അവര് ബാക്കി കാര്യം പിന്നെ ചിന്തിക്കും, പക്ഷെ ഫസ്റ്റ് അവർ ഹെൽപ്പിൽ വരും. അത് നല്ല ഒരു കേരളത്തിലും ഉണ്ട്. ഉണ്ട്. ഇപ്പൊ ഇപ്പൊ വീട്ടിൽ ഇനി എന്തൊക്കെ പണികൾ ബാക്കിയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നമ്മള് വെള്ളത്തില് ടാങ്കി ആയിട്ടില്ല, പിന്നെ നമ്പർ കിട്ടിയില്ല, പിന്നെ കറണ്ട് അത് ശരിയായിട്ടില്ല, പിന്നെ ഫ്രണ്ടില് അവിടെ കുറച്ച് ചെയ്യണം, അത് കൊറേ പണിയുണ്ട്. നമ്മള് പെട്ടെന്ന് കേറി വാടക കാശ് കൊടുക്കണ്ട, ആ പത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യല്ലോ, ഇല്ലെങ്കിൽ മാസം വാടക പത്ത് പത്ത് കൊടുക്കണം. ഇതുപോലെ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ സത്യം പറഞ്ഞ ഗൾഫ് ആണല്ലോ കേരളം എന്ന് പറയാ, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു വീട് വെക്കണം ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ഞാൻ എല്ലാവർക്കും പറയണോണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാവും, ഓടണോ നടക്കണോ, പക്ഷെ നമ്മളെ ആൾക്കാരെ ഉണ്ടാക്കി, പക്ഷെ സ്വയം അവർക്ക് കയ്യില് കാശ് കൊടുത്തിട്ട് എത്ര നടക്കണ്ട, ചിലപ്പോ കിട്ടൂല, ഞാൻ പറഞ്ഞ കിട്ടൂല അങ്ങനെ ഇല്ല, പക്ഷെ കിട്ടൂ, ഇച്ചിരി നടക്കേണ്ടി വരും, കഷ്ടപ്പെട്ട് കുറച്ച് ആണോണ്ട്. പക്ഷെ കഷ്ടമില്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യണ പറ്റൂല. സാധാരണ നമ്മള് ഫുഡ് കഴിക്കണോണ്ടെങ്കിൽ ഫുഡ് വെക്കണ്ടേ, ആ വെക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടാവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല സുഖം ഇത് കിട്ടും. എല്ലാവർക്കും ഞാൻ പറയണുണ്ട്, ഇപ്പൊ എല്ലാവരും മുനിസിപ്പാലിറ്റിയിലെ കുറെ ആൾക്കാർ നമ്മളെ ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, അപ്പൊ വീട്ടിൽ വെക്കണ വേണ്ടി, അപ്പൊ ചിലപ്പോ അത് ശരിയാവും. ചേട്ടൻ എന്താ പറയാനുള്ള വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളോട്? കാരണം നിങ്ങൾ വലിയൊരു പ്രചോദനം തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പോലെ കഷ്ടപ്പെട്ടാ ചെയ്യണമെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ വെറുതെ ചെയ്യാൻ പറ്റൂലല്ലോ, കഷ്ടമാണെങ്കിൽ ഇങ്ങനെ നമുക്ക് സാധനം കിട്ടൂലല്ലോ. ഫസ്റ്റ് നമ്മൾക്ക് സ്വയം വിശ്വാസം വേണം, അത് നമ്മൾ ചെയ്യാം, ചെയ്യണ പെട്ടൂല നമ്മൾ മനസ്സിൽ വെക്കണമെങ്കിൽ അത് ആവൂല. നമ്മൾക്ക് മനസ്സിൽ എപ്പോഴും വെക്കണം, ചെയ്യാം, നോക്കാം, ഒരു ഇതിൽ നമ്മൾ കയറി നോക്കാം. പക്ഷെ ഒരു ഇച്ചിരി കഷ്ടം കുറേ ഉണ്ടായി, പക്ഷെ നമ്മൾ രണ്ടുപേരും എപ്പോൾ മനസ്സിൽ വന്നില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യണ പെട്ടൂല, ചെയ്യാം, നോക്കാം, ദൈവമുണ്ടല്ലോ, അങ്ങനെ വിശ്വസിച്ചിട്ട് ആവുമല്ലോ. മക്കൾക്ക് സന്തോഷായിരിക്കില്ലേ, കാരണം അവർക്ക് കേരളമാണ് ഇഷ്ടം, ഇവിടെ വീട് വെച്ചപ്പോഴേക്ക് അവർക്കായിരിക്കും കൂടുതൽ സന്തോഷം. അതെ, അങ്ങോട്ടേക്കില്ല, എല്ലാരും ഇങ്ങോട്ടേക്കായിരിക്കും. ഒരു വീടൊക്കെ വെക്കുമ്പോ ബുദ്ധിമുട്ടാണല്ലോ എല്ലാവർക്കും, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാവരുടെ ഹെൽപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് നമ്മൾക്ക് സ്ഥലം മേടിക്കണോ, ഒരു ഐഡിയ തന്നോ, മറ്റേ ഒരു ജോലിക്ക് പോവോ, അവരെ പേര് പിന്നെ പീറ്റർ,
അവരെ ഫസ്റ്റ് എനിക്ക് ഐഡിയ തന്ന ഒരു സ്ഥലം ചെറിയ മേടിക്കാം. അപ്പം അത് മേടിച്ചു. മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് മേടിക്കണമെങ്കിൽ മാത്രമാവില്ലല്ലോ, പേപ്പർ എല്ലാം ഉണ്ടാക്കണം, ഇവിടെ തന്നെ പ്രൂഫ് ഒന്നും ഉണ്ടായില്ല. പിന്നെ റേഷൻ കാർഡ് ഉണ്ടാക്കണോ, പിന്നെ നമ്മുടെ സ്റ്റേ സർട്ടിഫിക്കറ്റ് ഇവിടെ കേരളത്തിൽ അത് ഉണ്ടാക്കണോ, നമ്മൾ ഏറമത്ത് വാർഡിൽ നമ്മൾ അവിടെ വാടക താമസിക്കണമുണ്ടോ, അവിടെ തന്നെ കൗൺസിലർ ലജു തോമസ് അവരോ കുറേ ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാ പ്രൂഫും ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മരട് മുനിസിപ്പാലിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് അവരെന്നെ 400,000 എങ്ങനെ തരും എങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 40 അവിടെ നിന്ന് കിട്ടി. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ 40,000 അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്ലാറ്റ് സ്റ്റെല്ലിംഗ് പ്രതിഭ അവിടെ പോകണമുണ്ട്, ഹരി ഭാസ്കർ അവർ പറഞ്ഞു നിങ്ങൾ നടണോ, എവിടെ കാശ് ഇല്ലെങ്കിൽ ആ സമയത്തിൽ ഞാൻ കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് കാശ് കുറവാകുണ്ടായി. അപ്പോൾ അവർ അതിൽ കാശ് തന്നു. പിന്നെ വീട്ടിൽ എന്താ സാധനം ഉണ്ടോ ഇല്ല നോക്കണം, വന്നിട്ട് എപ്പോഴും വന്നിട്ട് നോക്കും. പിന്നെ മൂന്നാമത് നമ്മൾ കോൺട്രാക്ടർ അവരെല്ലാം ഫിക്സ് ചെയ്തിട്ട് അവരെ തന്നു. കോൺട്രാക്ടർ നമ്മൾക്ക് പേട്രിക്. അപ്പോൾ അവർ വെല്ല കുറവല്ല സാധനം എല്ലാം മേടിച്ചിട്ട് അവർ കാശ് അത്ര എടുത്തിട്ടില്ല, നല്ല ടൈൽസ് നല്ല സാധനം ഇങ്ങനെ തന്നു. തന്നിട്ട് കാശ് അങ്ങനെ അവർക്കും എനിക്ക് തോന്നുന്നു ലാഭം ഉണ്ടാവില്ല, എല്ലാ സാധനം പെട്ടെന്ന് കൂടിയല്ലോ വെല്ല കൂടി. അപ്പോൾ അവരങ്ങനെ നമ്മൾക്ക് കാശ് ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ചെയ്തിട്ട് അങ്ങനെ തന്ന ആളോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണമുണ്ട്, അവർക്ക് ഒരു വയ്യാക്കലായി. അപ്പോൾ അവരെ നല്ല ഹെൽപ്പ് ചെയ്തിട്ട് അവർ തന്നു. പിന്നെ ജോലിയിൽ 6 ഫാൻ 6 കാശായിട്ട് അങ്ങനെ കുറേ ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്ര ബുദ്ധിമുട്ടാകുമല്ലോ ആയിട്ടില്ല. പിന്നെ എന്തൊക്കെ ബാക്കി ഉണ്ടോയെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തം കരല് കൂടുതന്നെ കേരളക്കാരൻ നമ്മൾ ജോലിയിലെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്വന്തം കറി ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഇല്ല, ചെയ്തിട്ടുണ്ടോ അവർക്ക് കാശ് മാത്രം തരണം കിട്ടുമോ. പക്ഷെ വീട്ടിൽ നമ്മൾക്ക് അറിയില്ല ഏത് സാധനം എങ്ങനെ ഉണ്ടോ, നമ്മൾക്ക് അത് അറിയില്ല. പക്ഷെ എനിക്ക് ആ ഫ്ലാറ്റിൽ ഹരി ഭാസ്കർ ഏറ്റവും കൂടുതൽ അവർ നമ്മൾ വീട്ടിലെ പോലെ അവരെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കണ പോലെ അവർ വന്നിട്ട് നോക്കി ചെയ്യും. ഈ റേഷൻ കാർഡിന് മുഖ്യമന്ത്രി ആ റേഷൻ കാർഡിലും വേണ്ടി നമ്മൾക്ക് വെള്ള കാർഡായി. അപ്പോൾ അതിൽ ഒന്നും കിട്ടൂല, 2 കിലോ അരി മാത്രം കിട്ടും. പിന്നെ അതേ വേണ്ടി പിന്നെ ഫ്രീയിൽ ഈ വെള്ളം കളക്ഷൻ അതെ കിട്ടണ വേണ്ടി നമുക്ക് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടായി. നമ്മൾ അങ്ങോട്ട് ഈ മറ്റേ ഉദ്യാഗം അവിടെ ഈ മറ്റേ നഗരസഭയിൽ വിളിച്ചിട്ടുണ്ടായി ഉദ്യാഗം പോലെ. അവിടെ പോയിട്ട് നമ്മൾ ആ 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വേണം. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞ് ശരിയാക്കി തരും. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ അത് വെള്ളം കൊലക്ഷൻ എന്താ ചെയ്യണമുണ്ടോ പറയണമുണ്ടോ, അപ്പോൾ അവർ അവിടെ തന്നെ കോൺട്രാക്ട് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യും നമ്പർ കിട്ട് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾക്ക് ഒരു കുഴപ്പമില്ല, അത്ര നല്ലതായിട്ട് പോകും. കനകച്ചേച്ചി പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് എത്ര പ്രയാസപ്പെട്ടാലും നമുക്കത് സാധ്യമാക്കാൻ തന്നെ സാധിക്കും. എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ഈ വർഷം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ.